നമ്മൾ ഗൂഗിളിലൊക്കെ ഓരോന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തില്ലേ? സോ അങ്ങനെ സെർച്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോനെ കുറിച്ചല്ലേ ഈ പറയുന്നതെന്ന്. അതെ, ഞാൻ ഇന്നലെ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നത്. സോ ആ ഒരു വീഡിയോയുടെ അകത്ത് കുറെ പേര് പറയുന്നുണ്ട് അതിൻ്റെ ട്രിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോക്ക് നമ്മൾ അതിൻ്റെ ഒരു അടിപൊളി അൺലിമിറ്റഡ് ട്രിക്ക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ഒരു അടിപൊളി ലൂട്ടിന്റെ വേറെ ലെവൽ ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് അത് നോക്കാൻ പോകുന്നത്. ഇവനെ പൊറുത്ത വരയ്ക്കും പണം സമ്പാദിക്കുന്ന മാതിരി ഈസിയാണ് വേല, വേറെ എതുവുമേ ഇല്ല. മണി 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 മണി. ഇപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ലൂട്ടിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്, ഞാൻ പറഞ്ഞല്ലോ തുടക്കമാകുന്ന കണക്ക് തന്നെ കഴിഞ്ഞ വീഡിയോ. സോ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അതിനകത്തായിരിക്കും നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കാര്യം അതിനകത്തുള്ള ഓരോ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ സെർച്ച് ചെയ്യുന്നതനുസരിച്ച് ക്യാഷുകളെ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ എന്നാലും ആ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫുൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ ഇതിനകത്ത് നമ്മൾ ട്രിക്ക് പറയുന്നുണ്ട്, ട്രിക്കും വേറെ ലെവൽ തന്നെയാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അയ്യോ പണി കിട്ടിയോ എന്നൊരു തോന്നൽ വരും, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഫുള്ള് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എന്നാൽ മാത്രമേ എല്ലാ പോയിന്റും ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കൂടുതൽ ഇങ്ങനെ വലിച്ചു വരി പറയാൻ നിൽക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലൂട്ടിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇതിനകത്ത് രജിസ്റ്റർ എങ്ങനെ ചെയ്യണം, അതുപോലെ എങ്ങനെ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കുന്നത്, എങ്ങനെ പോയിൻറ്റ്സ് ഏൺ ചെയ്ത്, എങ്ങനെ വിട്രോ അടിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, നിങ്ങൾ ആ വീഡിയോ കൂടി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, സോ അതായത് നമ്മൾ ഇപ്പോൾ എൻ്റെ വാലറ്റ് 93 പോയിൻ്റാണ് ഉള്ളത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത് കാണിച്ചതാണ് എങ്ങനെയാണെന്നുള്ള കാര്യം. സോ അതാ പിറ്റേ ദിവസം ആയപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ പി സി സെർച്ചും ചെയ്യാൻ പറ്റും, മൈക്രോസോഫ്റ്റ് എഡ്ജിൻ്റെ ബോണസ് അതും ചെയ്യാൻ പറ്റും. അങ്ങനെ ടോട്ടൽ നമുക്ക് കിട്ടാമെന്ന് വെച്ചാൽ 33 പോയിൻറ്റ് മാത്രമാണ്. അതായത് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് കിട്ടാൻ പോകണം 33 പോയിൻ്റ് ആണ്. സോ ഇതിൽ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 500 പോയിൻസിൻ്റെ ഇത് ഓക്കെ, 500 പോയിൻറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ലെവൽ 2 ആവും. ഇപ്പോൾ ലെവൽ 1 ആണ്, ലെവൽ 2 ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ എക്സ്ട്രാ പോയിൻറ്റ്സ് കൂടും, ഒരു മൊബൈൽ ഫീച്ചറും മൊബൈലിൻ്റെ സെർച്ചിൻ്റെ ഓപ്ഷനൊക്കെ വരുന്നതായിരിക്കും. സോ അങ്ങനെ നമുക്ക് പോയിൻറ്റ്സ് പിന്നെയും കൂടും. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഡെയിലി, അതായത് ഇന്ന് ഇപ്പോൾ 30 വരെ വരുന്നത്, നാളെ 30 വരെ, അങ്ങനെ 30 വരെ നമുക്ക് പോകാനൊക്കത്തുള്ളൂ. സോ നമുക്ക് ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ ട്രിക്ക് അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകുക, വി പി എൻ ഒന്ന് സെർച്ച് ചെയ്യുക. സോ കേട്ട ഉടനെ തന്നെ ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ നിൽക്കരുത്, ഫുള്ള് കാണുക കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് അക്കൗണ്ട് ലോക്കൊക്കെ ആവും. സോ അതെല്ലാം എങ്ങനെ കാണിച്ചു തരാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വി പി എൻ, നിങ്ങൾ ഏതെങ്കിലും വി പി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വി പി എൻ ആ നിങ്ങളുടെ വി പി എൻ എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ടൊമാറ്റോ വി പി എന്നൊരു വി പി എൻ എടുക്കുവാണ്, കാര്യം അവിടെ US ഫ്രീ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇവിടെ ചേഞ്ച് വി പി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഇഷ്ടംപോലെ സ്ഥലങ്ങളും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ജർമ്മനി, ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം ഇഷ്ടംപോലെ കാണിക്കുന്നുണ്ട്. അതിൽ US യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇല്ലേ, അത്. സോ നിങ്ങൾ ഇന്ത്യ ഒന്ന് സെലക്ട് ചെയ്ത് നിൽക്കരുത്. ഓക്കെ, നമ്മൾ വേറെ US കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് നല്ലത്. പിന്നെ വേറെ ഏതൊക്കെ നിങ്ങൾ ഓരോ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ US ആണ് എനിക്ക് വർക്ക് ചെയ്തതുകൊണ്ട് US സെലക്ട് ചെയ്യുന്നത്. സോ നേരെ US സെലക്ട് ചെയ്യുന്നു. വി പി എന്ന് പറയുമ്പോൾ ആരും എടുക്കൊന്നും വേണ്ട. ഓക്കെ, ജസ്റ്റ് ഈ എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാൻ പറ്റാത്തവരെ പറയുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഇങ്ങനെ കറങ്ങി അവസാനം കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. സോ ഇപ്പം നമ്മൾ US കണക്കായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, സോ ഇനി എന്താ ചെയ്യുക, ഇത് നേരെ ബാക്ക് അടിക്കുക, അത് മിനിമൈസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ക്രോം യൂസ് ചെയ്ത് നിങ്ങൾ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് എടുത്ത് ആ ബ്രൗസർ എടുക്കുക, എന്നിട്ട് റിഫ്രഷ് കൊടുക്കുക, അത്രേ ഉള്ളൂ, വേറെ വലിയ പരിപാടി ഒന്നുമില്ല. റിഫ്രഷ് കൊടുക്കുക. സോ റിഫ്രഷ് കൊടുക്കാൻ നേരത്തെ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം US സോ അവിടുത്തെ ഓഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പം ഒന്ന് കാണാം, ഒരു 93 പോയിൻറ്റ് ഒരു ബാനർ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ബാനർ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. നമുക്കിപ്പം ടോട്ടൽ വാലറ്റ് ഉണ്ടായെന്ന് പറയുന്നത് 93 പോയിൻ്റ് ആയിരുന്നു. സോ അവിടെ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് അവിടെ 103 പോയിൻറ്റ്സായി മാറിയിട്ടുണ്ട്. അതിന് അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുമുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇനി കംപ്ലീറ്റ് ചെയ്ത് എക്സ്ട്രാ ക്യാഷും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഓഫേഴ്സൊന്നും വലിയ പാടൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. നേരെ ഇപ്പോൾ കാണാൻ പറ്റുക ഒരു 10 ഓപ്ഷൻ, അതിലൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, നേരെ ബാക്ക് അടിക്കുന്നു. ഡെസ്റ്റോസ് ആയിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ചെയ്യാൻ നേരത്തു നേരെ ബാക്ക് അടിക്കുന്നു. ഓക്കെ, നമ്മളിത് ആ ബാക്ക് അടിക്കുന്നു, ആ ഒരു പോയിന്റ് ആളായിട്ട് 113 പോയിന്റ് നമുക്ക് ആയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് 50 പോയിന്റ് വരെ കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, അതിനോട് നേരെ ക്ലിക്ക് ചെയ്യുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് അവർ. ഓക്കെ, സ്റ്റാർട്ട് പ്ലേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അവർ ചോദിച്ചതെന്ന് പറയുന്നത് സൗത്ത് ഏൺ ഹെമിസ്പിയറിലുള്ളത് ഏത് ലൊക്കേഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. ഇതിലേതാണ് സൗത്ത് ഹെമിസ്പിയറിലുള്ളത്? ഓക്കെ, സൗത്ത് ഹെമിസ്പിയർ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അറിയത്തില്ലെങ്കിൽ ചുമ്മാ റാൻഡം ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത്രയും പോയിന്റ് പോയിക്കൊണ്ടിരിക്കും, മനസ്സിലായോ? സോ അറിയാവുന്നുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞെങ്കിൽ, നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ അമ്മച്ചിയെ വിളിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ആ പേര് വായിക്കാറില്ല, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കുക, ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ആ പേര് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ അമ്മച്ചിയെ വിളിക്കുക. വിളിച്ച് കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടൈപ്പ് ആ കീബോർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്ഥലം വിച്ച് ഹെമിസ്പിയർ എന്ന് പറഞ്ഞ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. കണ്ടോ, സൗത്ത് ഏൺ ഹെമിസ്പിയർ, അതിനെ കുറച്ച് ഡീറ്റെയിൽ വരും. സോ സൗത്ത് ഏൺ ഹെമിസ്പിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ്. നേരെ അതിലൂടെ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. സിമ്പിൾ പരിപാടി.
ഓക്കെ. സോ ഇതുപോലെ നിങ്ങൾക്ക് അടുത്ത ചോദ്യവും ഇത് കണക്ക് ജസ്റ്റ് നമ്മൾ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിക്കുക, ദെൻ അത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഓർമ്മ ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓർത്താന്ന് പറയുന്നെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് മറ്റേ അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും സൗത്ത്. സോ അത് സെലക്ട് ചെയ്യുക, അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കുക. എനിക്ക് ഇപ്പോൾ ഒന്നരണ്ണം തെറ്റിയത് കാരണം എനിക്ക് അവിടെ 30 പോയിന്റ് ആയിപ്പോൾ, എന്നാലും ഓക്കെ നമുക്ക് 148 പോയിന്റ്സ് ഇപ്പോൾ ആയിട്ടുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ 10. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് കിടക്കും. നമ്മുടെ ഇന്ത്യൻ സർവറിനകത്തായിരുന്നെങ്കിൽ 3-4-5 എണ്ണം ഓപ്ഷൻസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് വേറെ ഇഷ്ടം പോലെ പോയിന്റ്സ് അതേ കണ്ടത്. പിന്നെ അടുത്ത 50 പോയിന്റ്സിൻ്റെ ചോദ്യം വന്നിരിക്കുന്നു. അതായത് ഈ ഒരു ഡോളി പാട്ടോ എന്ന് പറയുന്ന പാട്ട ആ ഒരു പുള്ളിയുടെ പാട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ എനിക്കിപ്പോൾ അതറിയാം, ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. സോ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വന്നു നടക്കാൻ നേരെ അത് കോപ്പി ചെയ്യുക, ആ പേര് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഗൂഗിൾ അമ്മച്ചിയെ വിളിക്കുക, ദെൻ അത് ടൈപ്പ് ചെയ്ത് അവിടെ കൊടുക്കുക, എന്നിട്ട് ആരാണ് പാടിയത് അല്ലെങ്കിൽ ആരാണ് എഴുതിയെന്ന് ചോദിക്കുന്നു. അപ്പം കാണിക്കുന്നുണ്ട് ഇന്ന ആ പെണ്ണാണ്, ഓക്കെ ഓക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവളെല്ലാം കാണിക്കുന്നെങ്കിൽ മെറ്റതായിരിക്കും, മനസ്സിലായോ? സോ അങ്ങനെ കംപ്ലീറ്റ് ആക്കുക. ഇപ്പോൾ കാണാൻ പറ്റുന്ന നമുക്കിപ്പോൾ 273 പോയിന്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് 273 പോയിന്റ്സ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ താഴോട്ടൊന്ന് നോക്കുവാണെങ്കിൽ അടുത്ത ഓപ്ഷൻസ് ഇതാ 100 കിടക്കുന്നത്, പിന്നെ 100 കിടക്കുന്നത്, 5, 5, 10, 10. സോ അങ്ങനെ കിടക്കുവാണ്, അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കാവുന്നേ ഉള്ളൂ. സോ അതൊക്കെ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. ഓക്കെ, എല്ലാം കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മളെല്ലാം കംപ്ലീറ്റ് ആക്കുവാണ് ഞാൻ. സോ എല്ലാം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇപ്പോൾ 528. ഇനി പ്രൈസ് ബ്രേക്ക് ഡൗൺ, അതുകൊണ്ട് അത് മറക്കണ്ട, പ്രൈസ് ബ്രേക്ക് ഡൗൺ പോകുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് അവിടെ മൊബൈൽ സെർച്ച് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇപ്പോൾ തന്നെ നമ്മൾ 500 പോയിന്റ് ആയി, അതായത് നമ്മൾ ലെവൽ 2 ആയിക്കഴിഞ്ഞു ഗൈസ്. ഓക്കെ, സോ ലെവൽ 2 ആയിക്കഴിഞ്ഞു. സോ നമുക്ക് ആ മൊബൈൽ സെർച്ചും കൂടി വന്നിട്ടുണ്ട്, പി സി സെർച്ചും വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി ഇതും ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ 150 പോയിന്റ്സും കാര്യങ്ങളൊക്കെയാണ് പി സി സെർച്ചിനെല്ലാം കൊടുത്തിരിക്കുന്നത്. സോ നേരെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മറ്റേ വീഡിയോക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യം എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. കുറേ പോയിന്റ്സ് ഇതിൻ്റെ ഇടയിലുണ്ട്, അതൊക്കെ പറഞ്ഞ വീഡിയോ ശരിക്കും ലെന്തായിപ്പോൾ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ലോക്ക്ഡ് മൂജി. ഓക്കെ, സോ കുഴപ്പമൊന്നുമില്ല, എന്ത് ചെയ്യണം, നേരത്തെ ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന നേരത്തെ നമ്മുടെ ആ ഒരു ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഫോൺ നമ്പർ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ കൂടി അടിച്ചു കൊടുത്ത് ആ ഒ ടി പി നിങ്ങൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പം അത് അൺബ്ലോക്ക് ആയിക്കോളും. സോ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അൺബ്ലോക്ക് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 150 സെർച്ചും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ മൊബൈൽ സെർച്ച്, നമ്മൾ പി സി സെർച്ച് തുറമ്പോൾ ഡെസ്ക്ടോപ്പ് ആയിട്ടിട്ട്, മൊബൈൽ സെർച്ച് തുറമ്പം സാധാരണ നമ്മുടെ ഫോണിൻ്റെ അത് മാത്രം ഇട്ട് അങ്ങ് ചെയ്താൽ മതി. സോ അത് രണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ മൈക്രോസോഫ്റ്റ് എഡിറ്റിൻ്റെ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോക്കകത്ത് എങ്ങനെയാണ്, അതുപോലെ ചെയ്തെങ്കിൽ അതുപോലെ ചെയ്യാം. ഓക്കെ, സോ ചെയ്തതിന് ശേഷം കാണാൻ ഒരു 784 പോയിന്റ്സ് ആയിട്ടുണ്ട്. ഇനി എന്താ, നേരെ അതങ്ങ് ഓഫ് ചെയ്തേരും. നമ്മളിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞല്ലോ ഇന്നത്തെ. സോ നേരെ പോവുക, ഓഫ് ചെയ്ത് വയ്ക്കുക, അത് വി പി എൻ ഓഫ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, വി പി എൻ ആ ഇൻഡ്യൂ ഓപ്ഷൻ ഇട്ട് അങ്ങ് വി പി എൻ കണക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ പിന്നെ എന്താ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ പരിപാടി. ഇനി എന്ത് ചെയ്യുക, വി പി എൻ ക്ലോസ് ചെയ്യുക, നേരെ ക്രോമിലേക്ക് വരുന്നു, റിഫ്രഷ് ചെയ്യുന്നതാ ടടാ നമ്മൾ ഇന്ത്യൻ സെർവറേ വന്നു. പക്ഷേ പോയിന്റ് എത്ര നോക്ക്, 784 പോയിന്റ് ആയി. സിമ്പിൾ, മറ്റേതായിരുന്നെങ്കിൽ ഇപ്പോൾ വെറും 30-35 പോയിന്റും വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, 784 പോയിന്റ്സ് സിമ്പിളായിട്ട് നമുക്കായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ആ പ്രൈസ് ബ്രേക്ക് ഡൗൺ ലെവൽ 2 ആയിട്ടുണ്ട്. ഓക്കെ, ലെവൽ 2 ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൈസ് ബ്രേക്ക് ഡൗൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇന്ത്യയിൽ വന്നിച്ച്, അതായത് ഇന്ത്യൻ സെർവർ കിടക്കുന്നത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കാണിച്ചുതരാം. പ്രൈസ് ബ്രേക്ക് ഡൗൺ നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പി സി സെർച്ച് കിടക്കുന്നത്, മൊബൈൽ സെർച്ച് കിടക്കുന്നത്, മൈക്രോസോഫ്റ്റ് എഡ്ജ് അതും കിടക്കുന്നു. സോ ഇത് നിങ്ങൾക്ക് ഇനി കംപ്ലീറ്റ് ആക്കണമെങ്കിൽ അതും കംപ്ലീറ്റ് ആക്കാം. സോ ഞാൻ എന്തായാലും അത് ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആക്കുന്ന നിങ്ങൾക്ക് അറിയാലോ, മറ്റേ വീഡിയോ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, നമ്മൾ നേരെ ചുമ്മാ സെർച്ച് ചെയ്ത് അതും കംപ്ലീറ്റ് ആക്കി, 868 പോയിന്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പി സി സെർച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇനി മൊബൈൽ സെർച്ചും കംപ്ലീറ്റ് ആക്കാം. സോ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കുവാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ 871 പോയിന്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ മാക്സിമം ഷോർട്ടാക്കി പറയുന്നതാണ്, കാര്യം ഓൾറെഡി നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. സോ നേരെ റെഡീം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇഷ്ടം പോലെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. നമുക്ക് അത് ഫ്ലിപ്കാർട്ടിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 871 പോയിന്റ്സ് ആയി. ഇനി ബാക്കി ഒരു 800 സംതിങ് കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫ്ലിപ്കാർട്ടിനെ വിട്ടുപിടിക്കുക. അതായത് ഒറ്റ ദിവസം കൊണ്ട് നമ്മളാക്കി, നാളെ തന്നെ നിങ്ങൾക്ക് അവിടെ ഫ്ലിപ്കാർട്ടിനെ വിട്ടുപിടിക്കാനായിട്ട് പറ്റും, മനസ്സിലായോ? അതുപോലെ ആമസോണിൻ്റെയൊക്കെ, ആമസോണിൻ്റെയൊക്കെ 250 രൂപയൊക്കെയാണ് നമുക്ക് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ആമസോണായിരിക്കും ഞാൻ ഒന്ന് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ആമസോൺ പേയുടെ. ഓക്കെ, അത് 4000 പോയിന്റ്സ് ആവണം. ഈ ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആക്കാം, മനസ്സിലായി? 4000 പോയിന്റ്സൊക്കെ ആക്കി വിട്ടുപിടിക്കാം. 4000 പോയിന്റ്സ് ആവുമ്പോൾ 250 രൂപയാണ്. ഓക്കെ, 250 ഗിഫ്റ്റ് കാർഡാണ്. സോ ആമസോണിൽ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേൽ ഡയറക്റ്റ് ബാങ്കിലേക്ക് എടുക്കണമെങ്കിൽ എടുക്കാറിയാലോ, ആമസോൺ പേ യൂസ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക അങ്ങനെയൊക്കെ. ഓക്കെ, അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. പേയ്മെൻറ്റ് കാര്യമൊക്കെ ഓൾറെഡി വെരിഫൈഡ് ആക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് ഒരു പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ആമസോൺ ഗിഫ്റ്റ് വാച്ചറായിട്ട് വിട്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരെ മെയിലായിട്ട്, ആ മെയിൽ ഐ ഡി ഏതാണ് കൊടുത്തത് ആ മെയിൽ ഐ ഡിയിലോട്ടായിരിക്കും വരുന്നത്. സോ നമുക്ക് അവിടെ നേരെ കോപ്പി ചെയ്ത് നേരെ ആമസോണിൽ പോയി ക്ലെയിംസ് എടുക്കാനായിട്ട് പറ്റും. ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ഫ്ലിപ്കാർട്ട് അങ്ങനെ തന്നെ. സോ നമുക്ക് പേടിഎമ്മിലേക്ക് മാത്രം വിട്ടുപിടിച്ചെടുക്കാനൊക്കെ ഒത്തില്ല, പക്ഷേ ആമസോൺ പേയിലൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടുന്ന് വേണം ബാങ്കിലേക്ക് എടുക്കാനായിട്ട് പറ്റും, സിമ്പിളായിട്ട്. ഓക്കെ, സോ അടിപൊളി ഓപ്ഷൻ തന്നെയാണ്, അടിപൊളി ആപ്ലിക്കേഷനാണ്, വേറെ ലെവൽ ട്രിക്കുമാണ്. സോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സോ എന്തായാലും മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാവരും ലൂട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക ഈ ഓഫർ തീരുന്നതിനുള്ളിൽ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
എന്തുവാണ് ഗായ്സ്, താഴെ കിടന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതിപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അവർ സൈഡ് കിടന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് ഓൾ നിന്ന് ഒപ്ഷേക്ക് ഇടുക. നമ്മൾ അത്രയും പുതിയ പുതിയ വീഡിയോസ് വരാൻ നേരത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാലൊക്കെ വരത്തുള്ളൂ. ഓക്കെ, സോ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ രഞ്ജി, ബൈ.